എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വേദഭാഗങ്ങൾ ലേവ്യ പുസ്തകം 24 അധ്യായം സങ്കീർത്തനം 51 പത്തായി 21 17 മുതൽ 22 വരെ, റോമറിട്ടിൻ്റെ 1 മുതൽ 11 വരെ. ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം പാപിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ അവന് സമാധാനമില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു പാപിയുടെ ജീവിതത്തിലേക്ക് ലോകരക്ഷിതാവായ സമാധാനദായകനായ സന്തോഷദായകനായ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവന് സന്തോഷം ലഭിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുമ്പോൾ ആ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടപ്പെടുകയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ വ്യഭിചാരം ചെയ്തപ്പോൾ, കൊലപാതകം ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ പാപത്തിൻ്റെ ആയ ആ പ്രവൃത്തികളുണ്ടെങ്കിൽ, പാപത്തിൻ്റെ വഴിയിലൂടെ നാം ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ ഈ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനസാന്തരപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് ഈ ദിവസം സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അവിടെ ആഗ്രഹിക്കുന്ന നിലയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ ഈ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ പിതാവേ.